ഹിലലിയുന്ന രാജ മുത്തു ത്യാഗമലരായ മൂല മണ്ണിലെ മദീന മോഹം ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിവിടെ മദീനത്താണ്. അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. മദീനത്ത് പള്ളിയിൽ വരാനും റൗളാ ഷെരീഫ് കാണാനും ആഗ്രഹിച്ച് മനസ്സിൽ ഒരുപാട് ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. അവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. പള്ളീൻ്റെ അകത്ത് ചെന്ന് റൗളാ ഷെരീഫിലൊക്കെ എത്താൻ തന്നൊരു ഭാഗ്യമാണ്. അവിടെ ചെന്നിട്ട് വീഡിയോ എടുക്കുമെന്ന് അറിയിക്കുമ്പോൾ തന്നെ ഒരു ഇതാണ്. പക്ഷേ എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ ആൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ വന്നിട്ട്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ എടുത്തത്. ഇവൻ്റെ അടുത്ത് പോയി സലാം പറഞ്ഞ് ഒരുപാട് നേരം സങ്കടങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ഇറങ്ങാൻ നേരത്ത് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു സമാധാനം കിട്ടിയാൽ ഈ വീഡിയോ കണ്ടാലും കിട്ടിയിട്ടുണ്ട്. നമ്മൾ വന്നിട്ടൊക്കെ നേരെ ആദ്യമായിട്ടാണ് ഒരു 2-3 പ്രാവശ്യം നമ്മൾ വന്നിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഇത്ര പെട്ടെന്ന് റൗളിൻ്റെ കയറാൻ പറ്റിയിട്ടില്ല. ആദ്യമായിട്ടാണ് ചെയ്യുന്ന ഉടനെ തന്നെ റൗളിൻ്റെ ഗേറ്റിൽ വാതിലിലൂടെ കയറി വന്ന സമയം കൊണ്ട് തന്നെ പള്ളിയിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് റൗളിൽ എത്താൻ പറ്റി. അവിടെ എനിക്ക് പ്രാർത്ഥിക്കാൻ നിസ്കരിക്കാനൊക്കെ പറ്റി. പൊതുവേ കുറച്ച് തിരക്ക് കുറവുള്ളത് കൊണ്ടാണ് തോന്നുന്നുണ്ട്. പിന്നെ രാവിലെയാണ്, ഒരു 8 മണിയായപ്പോഴാണ് ഞങ്ങൾ പള്ളീൻ്റെ അകത്ത് കയറുന്നത്. ആ സമയത്താണ് റോഡ് ഓപ്പൺ ആക്കിയിട്ടുള്ളത്. ഓരോ ടൈമിങ് മാറും കേട്ടോ. ആദ്യമായിട്ടൊക്കെ വരുന്ന ആൾക്കാർ ശരിക്കും ചേർപ്പിച്ചിട്ട് വേണം അങ്ങോട്ട് വരാനും സമയം എപ്പോഴാണെന്നൊക്കെ അറിഞ്ഞിട്ട്. പിന്നെ മൊത്തത്തിൽ നമ്മൾ ബുദ്ധിമുട്ട് പോകുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ബസ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ബസ്സിൽ പോരാണെങ്കിൽ പിന്നെ സമയത്തിനൊന്നും പ്രശ്നമില്ല. ഉസ്താദിമാരൊക്കെ നമുക്ക് പറഞ്ഞു തരും. ഒറ്റയ്ക്ക് പോകുന്ന ആൾക്കാരെ സമയം ശ്രദ്ധിച്ചിട്ട് വേണം വരാൻ. ഒരു പ്രാവശ്യം അങ്ങനെ പറ്റിയിട്ടുണ്ട്. എപ്പോഴാണ് റൗള ഓപ്പണെന്ന് ടോപ്പ് എന്ന് അറിയാതെ വന്നിട്ട് ഞാൻ കയറാൻ പറ്റിയിട്ട് പകത്ത് പള്ളീൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് പച്ചപ്പ് കാണുന്നതാണ് കേട്ടോ. അത് റൗളിൻ്റെ നേരെ മുകളിലായിട്ടാണ് അത് വരിക. അതിന് നേരത്തെ അകത്താണ് റൗള. ഭൂമിയിൽ സ്വർഗം എന്നാണ് പറയുന്നത്. എല്ലാവർക്കും തന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനും എനിക്ക് സലാം പറയാനൊക്കെ ഉള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. ഓരോ പ്രാവശ്യം വരുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് സത്യമായിട്ടും. ഇത് കണ്ടോ, ഒരുപാട് ആൾക്കാർ നമ്മളിന്ന് റൗളിൻ്റെ അകത്ത് കയറി നമുക്ക് പോരാണെന്നൊന്നും തോന്നില്ല. പക്ഷേ പോകുന്നതിലേ പറ്റും. ബാക്കിൽ നമ്മളെ പോലെ തന്നെ ഒരുപാട് ആൾക്കാർ അതിൻ്റെ ഉള്ളത് കയറാൻ പറ്റിയെങ്കിലും ഇത് കാത്ത് അവിടെ ഇരുന്നില്ല. നീല നിറവാനിൽ നൂറാം